ഭഗവത്ഗീത പത്താം അധ്യായം വിഭൂതി വിസ്തര യോഗം ശ്രീ ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന നിന്റെ നന്മയെ ഓർത്ത് ഇനിയും നല്ലത് പറയാം നീ കേൾക്കൂ അത്രമാത്രം എൻ്റെ വാക്കിൽ ശ്രദ്ധയും തൃപ്തിയും നിന്നിൽ കാണുന്നു ബ്രഹ്മാദിദേവന്മാരോ ഭൃഗ്വാദി മുനി മഹർഷികളോ ആരും തന്നെ എൻ്റെ ഉൽപ്പത്തിയെ അറിയുന്നില്ല കാരണം അവയ്ക്കെല്ലാം തന്നെ ആദിയാകുന്നു ഞാൻ സർവകാരണമായ എനിക്ക് ജന്മമോ മറ്റൊരു കാരണമോ ഇല്ല എന്നും ലോകത്തിൻ്റെ എല്ലാം നിയാമക ഞാനാകുന്നുവെന്നുമുള്ള തത്വം അറിയുന്നവൻ അജ്ഞാനമാകുന്ന മോഹം ഇട്ടകന്ന് പുണ്യപാപങ്ങളിൽ നിന്നെല്ലാം മുക്തനായിത്തീരുന്നു ബുദ്ധി ജ്ഞാനം വിവേകം ക്ഷമ സത്യം ദമം ശമം സുഖം ദുഃഖം ഭാവം അഭാവം ഭയം അഭയം അഹിംസ സമത ദാനം യശസ് അയശസ് എന്നിങ്ങനെ പ്രാണികളിലിരിക്കുന്ന പലതരത്തിലുള്ള ധർമ്മങ്ങളെല്ലാം തന്നെ എല്ലാം എന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു മരീചി മുതലായ സപ്തർഷികളും അവർക്ക് മുമ്പുണ്ടായ സനഗാദികളായ നാലു മഹർഷിമാരും സ്വയംഭൂവൻ മുതലായ മനുക്കളും എന്റെ മാനസപുത്രന്മാരും എൻ്റെ അംശഭൂതന്മാരാകുന്നു അവരുടെ സന്താനങ്ങളാണ് ഈ പ്രജകളെല്ലാം എൻ്റെ ഈ വിഭൂതികളെയും ദിവ്യശക്തിയെയും താത്വികമായി അറിയുന്നവൻ ഇളകാത്ത യോഗശക്തി കൊണ്ട് എന്നിൽ തന്നെ വന്നു ചേരുന്നു അതിൽ സംശയമില്ല ഈ ലോകത്തിനെല്ലാം അധിഷ്ഠാനം ഞാനാകുന്നു അന്തര്യാമി രൂപേണ ചരാചരങ്ങളുടെ എല്ലാം നിയാമകനും ഞാനാകുന്നു എന്നും വിചാരം ചെയ്ത് തത്വമറിയുന്നവൻ നിർവ്യാജക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നു എന്നെ തന്നെ ഓർത്തും ജീവനും കൂടി എന്നെ തന്നെ സമർപ്പിച്ചും എൻ്റെ ജ്ഞാനൈശ്വര്യ മഹാത്മ്യങ്ങളെ അന്യോന്യം ബോധിപ്പിച്ചും എന്നെ തന്നെ കീർത്തിച്ചുകൊണ്ട് ആ ഭക്തന്മാർ തൃപ്തരായി അത്യന്തസുഖം അനുഭവിക്കുന്നു ഇങ്ങനെ എന്നും എന്നെ തന്നെ ഓർത്തുകൊണ്ട് ഭക്തിയോടുകൂടി ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്തന്മാർക്ക് എന്നോട് ചേരാനുള്ള ആ ജ്ഞാനയോഗത്തെ ഞാൻ ഉപദേശിക്കുന്നു അവരിൽ അനുകൂല ഭാവനകൾ ഉണ്ടാക്കുവാനായി ഞാൻ അന്ധകരണത്തിൽ തെളിഞ്ഞു നിന്ന് പ്രകാശിക്കുന്ന ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് അജ്ഞാനം കൊണ്ടുണ്ടായ ഇരുളിനെ നിശേഷം നശിപ്പിക്കുന്നു അർജുനൻ പറഞ്ഞു ഹേ ഭഗവാൻ അങ്ങ് പരബ്രഹ്മവും ഉത് ഉത്കൃഷ്ടധാമോ ും അത്യന്തം ശുദ്ധനുമാകുന്നു നാരദൻ അസിതൻ ദേവലൻ എന്നീ ദേവർഷികളും വ്യാസൻ മുതലായ മറ്റുള്ള മഹർഷിമാരും അങ്ങയെ നിത്യനും ദിവ്യനും ബ്രഹ്മാതി ദേവന്മാർക്കെല്ലാം കാരണവും ജന്മശൂന്യനും വിഭുവും ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങ് തന്നെ നേരിട്ട് ഇപ്പോൾ പറയുകയും ചെയ്യുന്നു അല്ലയോ കേശവ അങ്ങ് പറയുന്നതെല്ലാം സത്യമാണെന്ന് തന്നെ കരുതുന്നു അങ്ങയുടെ മഹാത്മ്യത്തെ അറിയുവാൻ ദേവന്മാർക്കും അസുരന്മാർക്കും കൂടി സാധ്യമല്ല തന്നെ ഭൂതങ്ങളെ ഉണ്ടാക്കി അവയെ വേണ്ടവിധം നിയമനം ചെയ്യുന്ന അല്ലയോ ലോകനാഥ ദേവദേവ പുരുഷോത്തമ അങ്ങയെ അറിയുവാൻ അങ്ങക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഏതെല്ലാം വിഭൂതികളെ കൊണ്ട് അങ്ങ് ഈ ലോകത്തെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നുവോ അലൗകികങ്ങളായ ആ വിഭൂതികളെ ഒന്നും വിടാതെ എനിക്ക് ഉപദേശിച്ചു തരേണമേ ഐശ്വര്യാദികൾ തികഞ്ഞ ഭഗവൻ എന്നും അങ്ങയെ ഏത് വിധത്തിൽ ധ്യാനിച്ചാലാണ് അറിയുവാൻ കഴിയുക എങ്ങനെ ഏതേത് ഭാവങ്ങളിലാണ് ഞാൻ അങ്ങയെ ധ്യാനിക്കേണ്ടത് അല്ലയോ ജനാർദ്ദന അങ്ങയുടെ വചനാമൃതം കേട്ട് വേണ്ട പോലെ എനിക്ക് തൃപ്തി വരുന്നില്ല അതുകൊണ്ട് അങ്ങയുടെ യോഗത്തെയും വിഭൂതിയെയും ഇനിയും വിസ്തരിച്ച് എനിക്ക് ഉപദേശിച്ചാലും ശ്രീ ഭഗവാൻ പറയുന്നു അല്ലയോ അർജുന എൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ല അതുകൊണ്ട് ദിവ്യങ്ങളായ ആ വിഭൂതികളിൽ പ്രധാനങ്ങളായ ചിലതിനെ മാത്രം നിന്നോട് പറയാം എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന പ്രത്യാഗാത്മാവ് ഞാനാണ് ഭൂതങ്ങളുടെ ആദ്യ മധ്യാന്തങ്ങൾ ഞാൻ തന്നെയാണ് പന്ത്രണ്ട് ആദിത്യന്മാരിൽ വിഷ്ണുവെന്ന ആദിത്യനും ജ്യോതിസുകളിൽ പരന്നു പ്രകാശിക്കുന്ന രവിയും നാൽപ്പത്തൊമ്പത് മരത്തുകളുടെ ഇടയിൽ മരീചിയും നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനും ഞാനാകുന്നു വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ആറ് ജ്ഞാനേന്ദ്രിയങ്ങളുള്ളതിൽ മനസ്സും പ്ര പ്രാണികൾക്കുള്ള ജ്ഞാനശക്തിയും ഞാനാകുന്നു പതിനൊന്ന് രുദ്രന്മാരിൽ ശങ്കരൻ എന്ന രുദ്രനും യക്ഷ രാക്ഷസന്മാരുടെ ഇടയിൽ വൈശ്രവണനും എട്ട് വസുക്കളുടെ ഇടയിൽ പാവകൻ എന്ന വസുവും പർവ്വതങ്ങളിൽ വച്ച് മഹാമേരുവും ഞാനാകുന്നു അല്ലയോ പാർത്ഥ പുരോഹിതന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ ബൃഹസ്പതിയെ ഞാനാണെന്ന് ഭാവന ചെയ്യുക അതുപോലെ സേനാധിപതികളിൽ വെച്ച് സുബ്രഹ്മണ്യനും സരസുകളിൽ വെച്ച് സാഗരവും ഞാനാകുന്നു മരീച്യാദി മഹർഷികളിൽ എന്ന മഹർഷി ഞാനാകുന്നു ശബ്ദങ്ങളിൽ വച്ച് പ്രണവം ഞാനാകുന്നു യജ്ഞങ്ങളിൽ ജപയജ്ഞം ഞാനാകുന്നു ഇളകാത്ത വസ്തുക്കളിൽ ഹിമാലയ പർവ്വതം ഞാനാണെന്ന് വിചാരിക്കുക വൃക്ഷങ്ങളിൽ എല്ലാം വെച്ച് ആരെയാലും ദേവർഷികളിൽ വെച്ച് നാരദനും ഗന്ധർവന്മാരിൽ വെച്ച് ചിത്രരഥനും ചിത്തന്മാരിൽ വെച്ച് കപിലമുനിയും ഞാനാകുന്നു കുതിരകൾക്കിടയിൽ അമൃതത്തോടൊപ്പം ഉണ്ടായ ഉച്ച ശ്രേവസിനെയും കൂറ്റനാനകളുടെ ഇടയിൽ ഐരാവതത്തെയും മനുഷ്യരുടെ ഇടയിൽ രാജാവിനെയും ഞാനെന്ന് ഭാവന ചെയ്യുക ആയുധങ്ങളിൽ വജ്രായുധവും പശുക്കളിൽ കാമധേനവും സർപ്പങ്ങളിൽ വാസുകയും ഞാനാകുന്നു സന്താനോത്പത്തിക്ക് കാരണമായ കാമനും ഞാനാണ് നാഗങ്ങളിൽ അനന്തനും ജലദേവതകളിൽ വരുണനും പിതൃക്കളിൽ ആര്യമാവും സംയമം ചെയ്യുന്നവരിൽ യമനും ഞാനാകുന്നു അസുരന്മാരിൽ പ്രഹ്ലാദനും കണക്കു വയ്ക്കുന്നവയിൽ കാലവും മൃഗങ്ങളിൽ സിംഹവും പറവകളിൽ ഗരുഡനും ഞാനാകുന്നു ശോധക വസ്തുക്കളിൽ വായുവും ശസ്ത്രം ധരിച്ചവരിൽ രാമചന്ദ്രനും മത്സ്യങ്ങളിൽ മകര മത്സ്യവും നദികളിൽ ഗംഗയും ഞാനാകുന്നു അല്ലയോ അർജുന ജഗത് സൃഷ്ടിയുടെ ആദിയും അന്തവും മധ്യവും ഞാൻ തന്നെയാണ് വിദ്യകളിൽ ബ്രഹ്മവിദ്യയും വാദം ജൽപ്പം വിദണ്ഡം ഇവയിൽ വാദവും ഞാനാകുന്നു അക്ഷരമാലയിൽ ഒന്നാമത്തെ അക്ഷരമായ അകാരത്തെയും സമാസങ്ങളിൽ ദ്വന്ദ് മാസത്തെയും നാശമില്ലാത്ത കാലത്തെയും ഞാനാണെന്ന് ഭാവന ചെയ്യുക പ്രാണികളുടെ കർമ്മങ്ങളെ അറിഞ്ഞ് ഫലം കൊടുക്കുന്ന വിശ്വരൂപനും ഞാൻ തന്നെയാകുന്നു സർവസംഹാക സംഹാരകനായ മൃത്യുവും ഉണ്ടാവാനുള്ളവയുടെ ഉത്പത്തിയും ഞാനാണെന്ന് ഭാവന ചെയ്യുക സ്ത്രീലിംഗവാ വാചകങ്ങളായ കീർത്തി സമ്പത്ത് വാക്ക് സ്മൃതി മേധ ധൃതി ക്ഷമ ഇവയെ ഞാനാണെന്ന് ഭാവന ചെയ്യുക സാമവേദ മന്ത്രങ്ങളിൽ ബൃഹത്സാമം എന്ന മന്ത്രവും ഛന്തസ്സുകളിൽ ഗായത്രി എന്ന ഛന്തസം മാസങ്ങളിൽ മാർഗ് മാസവും ഋതുക്കളിൽ വസന്ത ഋതുവും ഞാനാണെന്ന് ഭാവന ചെയ്താലും ചതികളിൽ ചൂതും തേജസ്വികളിൽ തേജസ്സും വിജയികളിലുള്ള വിജയവും വ്യവസായികളിലുള്ള വ്യവസായവും സാത്വികന്മാരിൽ സത്വഗുണവും ഞാനാണെന്ന് പാവന ചെയ്യുക യാദവന്മാരിൽ വസുദേവപുത്രനായ ശ്രീകൃഷ്ണനും പാണ്ഡവന്മാരിൽ മധ്യമനായ അർജുനനും വിചാരം ചെയ്ത് തത്വമറിഞ്ഞവരിൽ വ്യാസമുനിയും കവികളിൽ ശുക്രാചാര്യനും ഞാനാണെന്ന് ഭാവന ചെയ്യുക ആചാരപൃഷ്ടന്മാരെ സദാചാരത്തിലേക്ക് കൊണ്ടുവരുന്ന ദണ്ടോപായവും ജയത്തെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരിലുള്ള നീതിയും മറ്റുള്ളവയെ അറിയാൻ പാടില്ലാത്തവയിൽ മൗനം മൗനവും ജ്ഞാനികളിലുള്ള ജ്ഞാനവും ഞാൻ തന്നെയാണെന്ന് ഭാവന ചെയ്യുക അല്ലയോ അർജുന ഭൂതങ്ങൾക്കെല്ലാം ആദ്യ കാരണമായിട്ടുള്ളത് ഞാനാണ് ഞാനില്ലാതെ ഗങ് ജംഗമമോ സ്ഥാവരമോ ആയ ഒരു കാര്യവും ഇവിടെയും എവിടെയുമില്ല അല്ലയോ അർജുന ദിവ്യങ്ങളായ എൻ്റെ വിഭൂതികളെ പറഞ്ഞാൽ അവസാനമില്ല ചുരുക്കി ചില മഹാത്മ്യങ്ങൾ ഇവിടെ പറഞ്ഞുവെന്നേയുള്ളൂ അസാധാരണമായ ഐശ്വര്യമോ ശോഭയോ ഉത്സാഹമോ ഉള്ള വസ്തുക്കളെല്ലാം എൻ്റെ തേജസ്സിൻ്റെ ഒരു ചെറുഭാഗം കൊണ്ടുണ്ടായവയാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക അല്ലയോ അർജുന എൻ്റെ മഹാത്മ്യത്തെ വളരെ വിസ്തരിച്ച് അറിഞ്ഞിട്ട് നിനക്ക് എന്ത് പ്രയോജനം ഈ ലോകം മുഴുവൻ നിലനിർത്തി പോരുന്നത് എൻ്റെ ഒരു ചെറുഭാഗമാണ് ഇങ്ങനെ വിഭൂതി വിസ്താര യോഗമെന്ന് പത്താം അധ്യായം കഴിഞ്ഞു